നമസ്കാരം. പോപ്പുലർ ഫ്രണ്ടിനെ നിരോധിച്ചാൽ ആർ എസ് എസിനെയും നിരോധിക്കണം എന്നൊരു ദ്വന്ദ്വം സൃഷ്ടിച്ചു വച്ചിട്ടുണ്ട്. അത് നമ്മുടെ എതിരാളികൾ പലരും ആവർത്തിക്കുന്നു. പറയേണ്ടത് പോപ്പുലർ ഫ്രണ്ടിനെ നിരോധിച്ചാൽ ആർ എസ് എസിനെയും നിരോധിക്കണം എന്നല്ല, ആർ എസ് എസിനെ നിരോധിച്ചാൽ സി പി എമ്മിനെയും നിരോധിക്കണം എന്നാണ്. കാരണമുണ്ട്. ഒന്ന്, പോപ്പുലർ ഫ്രണ്ടും ആർ എസ് എസും തമ്മിൽ താരതമ്യം സാധ്യമല്ല. ഇന്ത്യയെ വിഘടിപ്പിക്കാൻ നടക്കുന്ന വിദേശ ധനസഹായമുള്ള സംഘടനയാണ് പോപ്പുലർ ഫ്രണ്ട്. അവർ നടത്തിയ കൊലപാതകങ്ങൾ എല്ലാം മതവിദ്വേഷ കൊലപാതകങ്ങളാണ്. മതവിദ്വേഷം മുൻനിർത്തി അവർ നിരവധി അക്രമങ്ങളും അഴിച്ചുവിട്ടിട്ടുണ്ട്. ഐ എസ് ഉൾപ്പെടെയുള്ള അന്താരാഷ്ട്ര ഭീകര സംഘടനകൾക്ക് അവർ ഇന്ത്യയിൽ നിന്നും ആളുകളെ റിക്രൂട്ട് ചെയ്തിട്ടുമുണ്ട്. അത്തരം പ്രവൃത്തികൾ ഒന്നുപോലും ആർ എസ് എസിൽ നിന്നും ഉണ്ടായിട്ടില്ല. ആർ എസ് എസ് ആദ്യമായി നിരോധിക്കപ്പെട്ടത് ഗാന്ധിജിയുടെ കൊലപാതകത്തിൽ സംഘത്തിന് പങ്കുണ്ടെന്ന തെറ്റിദ്ധാരണയിലായിരുന്നു. നിയമയുദ്ധത്തിലൂടെ ആ തെറ്റിദ്ധാരണ ഇല്ലാതായപ്പോൾ സംഘത്തിൻ്റെ നിരോധനവും നീങ്ങി. നിരോധന ഉത്തരവിറക്കിയവർ തന്നെ തിരുത്തിയുള്ള ഉത്തരവും ഇറക്കി. രണ്ടാമത് നിരോധിക്കപ്പെട്ടത് അടിയന്തരാവസ്ഥയിൽ ജനാധിപത്യത്തിനൊപ്പം നിന്നതിനായിരുന്നു. ജനാധിപത്യം പുനഃസ്ഥാപിക്കപ്പെട്ടപ്പോൾ സംഘത്തിൻ്റെ നിരോധനവും നീങ്ങി. മൂന്നാമത് അയോധ്യയിലെ തർക്കമന്ദിരം തകർക്കപ്പെട്ടപ്പോഴാണ്. അതിൽ പങ്കില്ലെന്ന് കണ്ട് കോടതി തന്നെ ആ നിരോധനം നീക്കുകയും ചെയ്തു. ആർ എസ് എസിൻ്റെ അഗ്നിശുദ്ധി നിയമത്തിൻ്റെ വഴികളിലൂടെയാണ്. അതിനെയും അവഗണിക്കുന്നവർ സംഘത്തിനെതിരെ ആരോപണങ്ങൾ ആവർത്തിക്കുന്നു എന്ന് മാത്രം. അതവരുടെ പ്രീണനത്തിൻ്റെ രാഷ്ട്രീയം. ആർ എസ് എസ് ഇന്നേ വരെ ദേശവിരുദ്ധ പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടിട്ടില്ല. ദേശീയത ഉയർത്തിപ്പിടിക്കുകയും ദേശീയോദ്ഗ്രന്ഥത്തിൻ്റെ പതാക വാഹകരാവുകയും മാത്രമേ എന്നും ചെയ്തിട്ടുള്ളൂ. അതിനാൽ സംഘത്തിന് ദേശവിരുദ്ധ സംഘടനകളുമായി ഒരു താരതമ്യം അസാധ്യം. രണ്ടാമത്തേത്, സംഘർഷങ്ങളിൽ സി പി എമ്മിനുള്ള പങ്കാളിത്തമാണ്. അതായത് സംഘവും സി പി എമ്മും തമ്മിൽ എന്നും പ്രശ്നങ്ങളുണ്ടായിട്ടുണ്ട്. അതിൻ്റെ ഫലമായി ഇരുപക്ഷത്തെയും പ്രവർത്തകർ കൊല്ലപ്പെട്ടിട്ടുമുണ്ട്. സി പി എം നടത്തിയ കൊലപാതകങ്ങൾ ഭീകരവാദമാണോ എന്ന് ചോദിച്ചാൽ അല്ല, അത് പ്രതിരോധമായിരുന്നു എന്നേ അവർ പറയൂ. ആ കൊലപാതകങ്ങൾ രാഷ്ട്രീയ കൊലപാതകങ്ങളുടെ ലിസ്റ്റിൽ അവർ ഇടുകയും ചെയ്യും. അതിനൊക്കെയുമുള്ള തിരിച്ചടികൾ സി പി എമ്മുകാർ കൊല്ലപ്പെട്ടതും രാഷ്ട്രീയ കൊലപാതകങ്ങൾ തന്നെയായിരുന്നു. സി പി എമ്മിൻ്റെ കൊലക്കത്തിയിൽ ആദ്യത്തെ സംഘപ്രവർത്തകൻ കൊല്ലപ്പെട്ടത് വാടിക്കൽ രാമകൃഷ്ണനായിരുന്നു. അതിലെ പ്രതി കുറ്റവിമുക്തനായി ഇപ്പോൾ കേരളം ഭരിക്കുന്നു. സി പി എമ്മിനെ സംബന്ധിച്ച് അത് പ്രതിരോധവും രാഷ്ട്രീയ കൊലയും തന്നെയാണ്. എന്നാൽ സി പി എമ്മിൻ്റെ പ്രതിരോധം അന്യൻ്റെ ജീവൻ്റെ ചിലവിലാകുമ്പോൾ അതിന് തതുല്യമായ തിരിച്ചടികൾ സ്വാഭാവികമായും ഉണ്ടാകും. അവയും രാഷ്ട്രീയ കൊലപാതകങ്ങൾ തന്നെയാണ്, അല്ലാതെ മതക്കൊലകളോ ഭീകരവാദമോ അല്ല. എന്നാൽ അഭിമന്യുവിൻ്റെ കൊലപാതകം രാഷ്ട്രീയ കൊലയായിരുന്നില്ല. അത് ക്യാമ്പസുകളിൽ എതിർ ശബ്ദങ്ങളെ ഇല്ലാതാക്കാനുള്ള ഇസ്ലാമിക മതഭീകരതയുടെ സന്ദേശമായിരുന്നു. അതിനു പുറകിൽ മതഭീകരത തന്നെയായിരുന്നു. കേരളത്തിൽ, ഭാരതത്തിൽ മൊത്തത്തിലും പോപ്പുലർ ഫ്രണ്ട് പ്രവർത്തിച്ചതുപോലെയല്ല സംഘം പ്രവർത്തിച്ചിട്ടുള്ളത്. കേരളത്തിൽ സി പി എം പ്രവർത്തിച്ചതുപോലെ പ്രവർത്തിച്ചിട്ടുണ്ടാകാം. സി പി എമ്മിൻ്റെ അക്രമങ്ങൾക്ക് തുല്യനാണയത്തിൽ തിരിച്ചടി നൽകിയിട്ടുമുണ്ടാകാം. അതിനെയൊന്നും ദേശവിരുദ്ധമായ മതഭീകരതയുടെ അക്കൗണ്ടുകളിൽ എഴുതിക്കൂട്ടാൻ സാധ്യമല്ല. സംഘം സി പി എമ്മിനെതിരെ പ്രതികരിക്കുന്നത് അവരുടെ അക്രമങ്ങൾ കൊണ്ട് സഹികെടുമ്പോൾ മാത്രമാണ്. എന്നാൽ സി പി എമ്മിനെ സംബന്ധിച്ച് അക്രമങ്ങൾ ഒരു ഫാഷനും അവരുടെ രാഷ്ട്രീയ പ്രവർത്തന രീതിയുമാണ്. അതിനാൽ എല്ലാ രാഷ്ട്രീയ പാർട്ടികളിൽപ്പെട്ടവർക്കും സി പി എമ്മിൻ്റെ കൊലക്കെത്തിക്കിരയാകേണ്ടി വന്നിട്ടുണ്ട്. അവരുടെ നിതാന്ത സഖ്യകക്ഷിയായ സി പി ഐയുടെ കാര്യം ആലോചിച്ച് നോക്കൂ. എത്രയോ സി പി ഐ പ്രവർത്തകർ പോലും സി പി എമ്മിൻ്റെ ആളുകളാൽ കൊല്ലപ്പെട്ടിരിക്കുന്നു. സി പി ഐക്ക് എം എൽ എമാരുള്ള മിക്ക മണ്ഡലങ്ങളിലും സി പി ഐ സി പി എം സംഘർഷം സ്ഥിരം കഥയാണ്. സി പി ഐക്കാരൻ്റെ വീട്ടിലെ പട്ടി സി പി എംകാരൻ്റെ വീട്ടിലെ പട്ടിയെ നോക്കി കുറച്ചാൽ പോലും അവിടെയൊക്കെ അടി വീഴും. സഹികെടുമ്പോൾ പ്രതികരിക്കുക എന്നതല്ല സി പി എം നയം. കിട്ടുന്നിടത്ത് വച്ചിട്ട് ആരെയും തീർക്കുക എന്നതാണ്. കമ്മ്യൂണിസ്റ്റ് ഭീകരവാദത്തിന് ബാലറ്റിൻ്റെ മറ എന്ന് മാത്രമേ ഇന്ത്യയിലെ സി പി എം എന്നതുകൊണ്ട് മനസ്സിലാക്കേണ്ടതുള്ളൂ. ആ കമ്മ്യൂണിസ്റ്റ് ഭീകരവാദം ആഗോള ജിഹാദി ഭീകരവാദത്തിനും കൂടെ പിടിക്കാറുണ്ട് എന്നത് മറ്റൊരു കാര്യം. അഭിമന്യു കൊല്ലപ്പെട്ടതിൻ്റെ പേരിൽ പിരിവ് നടത്തുമ്പോഴും കൊന്നവരുടെ പേരും അവരുടെ സംഘടനയുടെ പേരും സി പി എം പറയാറില്ലല്ലോ. അതൊക്കെ കൊണ്ട് പോപ്പുലർ ഫ്രണ്ടിനെ നിരോധിച്ചാൽ ആർ എസ് എസിനെയും നിരോധിക്കണം എന്നല്ല പറയേണ്ടത്. ആർ എസ് എസിനെ നിരോധിച്ചാൽ സി പി എമ്മിനെയും നിരോധിക്കണം എന്നുപോലുമല്ല. ആർ എസ് എസിനെ നിരോധിക്കാൻ ആലോചിക്കുക പോലും ചെയ്യും മുൻപേ സി പി എമ്മിനെ നിരോധിക്കണം എന്നാണ് പറയേണ്ടത്. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്.